കേരളത്തിന്റെ പ്രളയ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് 20 കോടി രൂപ നൽകും. പ്രളയ പുനർനിർമ്മാണം വേഗത്തിലാക്കാൻ UAE കൈത്താങ്ങ്. 1 കോടി ദിർഹം, അതായത് ഏകദേശം 20 കോടി രൂപയാണ് പ്രളയ പുനർനിർമ്മാണ ആവശ്യങ്ങൾക്കായി UAE റെഡ് ക്രസന്റ് അതോറിറ്റി നൽകുന്നത്. പുതിയ വീടുകൾ നിർമ്മിക്കാനും മെറ്റേണിറ്റി സെന്റർ നിർമ്മിക്കാനുമാണ് ഈ തുക വിനിയോഗിക്കുക. പ്രളയ പുനർനിർമ്മാണത്തിന് പണം സമാഹരിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ UAE സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ പാർപ്പിട നിർമ്മാണത്തിന് റെഡ് ക്രസന്റ് സഹായം ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് സംസ്ഥാനത്ത് പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിന് UAE റെഡ് ക്രസന്റ് അതോറിറ്റി 20 കോടി രൂപയുടെ സഹായം നൽകുന്നത്. കഴിഞ്ഞ ദിവസം റെഡ് ക്രസന്റ് അതോറിറ്റിയുടെ ഔദ്യോഗിക സംഘം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചാണ് കേരളത്തിനുള്ള സഹായം പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടമായുള്ള സഹായമാണിത്. തുടർന്നും സഹായം ലഭ്യമാക്കുമെന്ന് റെഡ് ക്രസന്റ് അറിയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ERC ചെയർമാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാന് UAE സംഘം വിശദീകരിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ധാരണാപത്രം ഒപ്പിടൽ ചടങ്ങിൽ UAE കൗൺസിലർ ജനറൽ ജമാൽ അൽ സാബി, ചീഫ് സെക്രട്ടറി ടോം ജോസ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസ്, നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ ഇളങ്കോവൻ, റിബിൾ കേരള ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ വി വേണു, ലൈഫ് മിഷൻ CEO UV ജോസ്, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി M ശിവശങ്കർ, പ്രവാസി വ്യവസായി MA യൂസഫലി എന്നിവരും പങ്കെടുത്തിരുന്നു. കേരളത്തിന് നൽകുന്ന സഹായത്തിനും പിന്തുണയ്ക്കും UAE ഭരണാധികാരികൾക്കും റെഡ് ക്രസന്റിനും മുഖ്യമന്ത്രി നന്ദി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനം നേരിട്ട മഹാപ്രളയത്തിനു ശേഷമുള്ള പുനർനിർമ്മാണത്തിന് ആവശ്യമായ കൂടുതൽ ഫണ്ട് കണ്ടെത്താൻ ലോകത്തിലെ വിവിധ ഏജൻസികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന വികസന സംഗമം July 15 നടക്കും. ലോകബാങ്ക്, ഡെവലപ്മെന്റ് ബാങ്ക്, KSW ബാങ്ക്, ജപ്പാൻ ഏജൻസിയായ ജയ്ക്ക, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റ് ഏജൻസി തുടങ്ങിയവ കോൺക്ലേവിൽ പങ്കെടുക്കും. കേരളത്തിലെ UAE കോൺസുലേറ്റാണ് കേരള ഗവൺമെന്റുമായി സഹകരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.